സോറിയാസിസ് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? ഈ രോഗത്തിന് എത്ര ചികിത്സ നടത്തിയിട്ടും പരാജയപ്പെടുകയാണോ? എന്നാൽ ഇനി ആരും സോറിയാസിസിനെ ഭയപ്പെടേണ്ട. സോറിയാസിസിനോട് ഗുഡ് ബൈ പറയൂ. ഭദ്ര ആയുർവേദ നാച്ചുറോപ്പതി റിസർച്ച് സെന്ററിലൂടെ പരിപൂർണമായി മാറ്റിയെടുക്കാം. ക്യാമ്പസിൽ ശാസ്ത്രബോധമുള്ള തലമുറ വളർന്നു വന്നാൽ അന്ധവിശ്വാസങ്ങളെ എതിർക്കുന്ന മനസ്സുണ്ടാകുമെന്ന് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സി രവീന്ദ്രനാഥ്. SFI 46-ാമത് പാലക്കാട് ജില്ലാ സമ്മേളനം തൃത്താലയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SFI ജില്ലാ പ്രസിഡന്റ് KA പ്രയാൺ പതാക ഉയർത്തി. തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയതോടെയാണ് രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് തുടക്കമായത്. ജില്ലയിലെ 15 ഏരിയ കമ്മിറ്റിയിൽ നിന്നുൾപ്പെടെ 375 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഓരോ പഠനത്തിന്റെയും ലക്ഷ്യം സമൂഹത്തിലുള്ള തെറ്റുകളോടുള്ള വിമർശനം പുതിയ തലമുറയുടെ മനസ്സിൽ ഉണ്ടാക്കുക എന്നുള്ളതാണെന്നും വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധമുണ്ടായാൽ യുക്തികരമായി ചിന്തിക്കാൻ കഴിയുന്നുവെന്നതിനാൽ അന്ധവിശ്വാസങ്ങളെ എതിർക്കുന്ന മനസ്സുണ്ടാകുമെന്നും മുൻ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് SFI ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചു. ഓരോ പഠനത്തിന്റെയും ലക്ഷ്യം സമൂഹത്തിലുള്ള തെറ്റുകളോടുള്ള വിമർശനം പുതിയ തലമുറയുടെ മനസ്സിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ശാസ്ത്രം പഠിക്കുക എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിന്റെ കുറെ ഇക്വേഷൻസ് പഠിച്ചു ആയിക്കോട്ടെ, അതിനൊന്നും വിരോധമില്ല. പക്ഷേ അതിലൊരു വാക്ക് പ്രധാനപ്പെട്ട ശാസ്ത്രബോധം എന്നത്. ശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരു ക്യാമ്പസിൽ SFI സജീവമാണ് എങ്കിൽ SFI ഇടപെടലിലൂടെ അവർ പഠിച്ച വിഷയത്തെ ആസ്പദമാക്കി കുട്ടിയുടെ മനസ്സിൽ ശാസ്ത്രബോധമുണ്ടാകും. ഈ ശാസ്ത്രബോധം ഉണ്ടാക്കുന്നത് എന്തിനാ? ശാസ്ത്രബോധം ഉണ്ടാകുന്ന പുരോഗമന വിദ്യാഭ്യാസത്തിന് കാരണമാകുന്നത് എങ്ങനെയാ? ശാസ്ത്രബോധമുണ്ടായാൽ യുക്തിപരമായി ചിന്തിക്കാൻ കഴിയുന്നത് കൊണ്ട് അന്ധവിശ്വാസങ്ങളെ എതിർക്കുന്ന മനസ്സുണ്ടാകും. വർഗീയ ശക്തികൾ ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ടാണ് നാട്ടിൽ വർഗീയവൽക്കരണം വരേണ്യവൽക്കരണവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ വിദ്യാർത്ഥികൾ അണിനിരക്കണമെന്നും മതനിരപേക്ഷ മനസ്സ് വളർന്നപ്പോൾ മതനിരപേക്ഷ മനസ്സിന് ജാതി ചിന്തകളോട് വിമർശനം ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മതനിരപേക്ഷ വിദ്യാഭ്യാസം വന്നപ്പോൾ മതനിരപേക്ഷ മനസ്സ് വളർന്നപ്പോൾ മതനിരപേക്ഷ മനസ്സിന് ജാതി ചിന്തകളോട് വിമർശനം ഉണ്ടായി. ജാതി ചിന്തകളോട് വിമർശനം ഉണ്ടായപ്പോൾ ജാതി ചിന്ത ഇല്ലാതാക്കുവാനുള്ള ശ്രമം നടന്നു. ഇവിടെയാണ് SFI റോള് പ്രത്യേകത വരുന്നത്. ഒരു ക്യാമ്പസ് എങ്ങനെ ജനാധിപത്യവൽക്കരിക്കാം, ഒരു ക്യാമ്പസിൽ ഏത് രീതിയിലാണ് പുരോഗമന വിദ്യാഭ്യാസത്തെ വളർത്തിയെടുക്കേണ്ടത്, എന്തുകൊണ്ട് ക്യാമ്പസ് ജനാധിപത്യപരമാകണം, എന്തുകൊണ്ട് ക്യാമ്പസിൽ രാഷ്ട്രീയം വേണം, വ്യക്തമായി അതിനെക്കുറിച്ചുള്ള ഒരു ധാരണ ഓരോ SFI സഖാക്കൾക്കും ഉണ്ടാകും. SFI ജില്ലാ പ്രസിഡന്റ് KA പ്രയാൺ താൽക്കാലിക അധ്യക്ഷനായി. സംഘടക സമിതി ചെയർമാൻ TP മുഹമ്മദ് സ്വാഗതം പറഞ്ഞു. വി വിഷ്ണു രക്തസാക്ഷി പ്രമേയവും എന്തയ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VK ചന്ദ്രൻ, ജില്ലാ കമ്മിറ്റി അംഗം PN മോഹനൻ, PR കുഞ്ഞുണ്ണി തുടങ്ങി SFI ജില്ലാ സംസ്ഥാന നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു. വിവിധ സബ് കമ്മിറ്റികളുടെ തെരഞ്ഞെടുപ്പിന് ശേഷം ജില്ലാ സെക്രട്ടറി പ്രവർത്തന റിപ്പോർട്ടും SFI സംസ്ഥാന സെക്രട്ടറി സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ഗ്രൂപ്പ് ചർച്ചയ്ക്കും പൊതുചർച്ചകൾക്കും ശേഷം കലാപരിപാടികളും ഉണ്ടായി. രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന SFI 46-ാമത് പാലക്കാട് ജില്ലാ സമ്മേളനം 23-ന് സമാപിക്കും. NCP ന്യൂസ് തൃത്താല.